സ്റ്റാബിളായിട്ട് ക്ലോസ് ആണ് കേട്ടോ. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ പ്രസ് ബട്ടൺ ആണ്. അപ്പം പ്രസ് ബട്ടൺ വർക്ക് ആവാത്തതുകൊണ്ട്, വർക്കിംഗ് എന്ന് വെച്ചാൽ കീ വെച്ച് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവാത്തതുകൊണ്ട്, നമ്മൾ ഇവിടെ കീ ഇടാനായിട്ട് ഇതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ തൊട്ടടുത്തായിട്ട് കീ ഇടാനായിട്ട് ഒരു കീ ഹോൾ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇടുകയാണ്. കീ ഹോളിലോട്ട് ഇടുമ്പം സംഭവം വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വണ്ടി സ്റ്റാർട്ടാവുള്ള, അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലസ്റ്ററിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നിയൊക്കെ ലൈറ്റ് കത്താറുണ്ട്. കണ്ടില്ലേ, ഇതാ ഫീൽഡ് ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ആവണുണ്ട്. ഒരു വോൾട്ടേജ് കിട്ടാത്ത പോലെ. അപ്പം നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇപ്പം കത്തി, എന്നാൽ വണ്ടി സ്റ്റാർട്ടാവണില്ല. ഫുൾ ടൈം കീൻ്റെയും കാറിൻ്റെയും പടം കത്തി കിടക്കും. താക്കോൽ ഇതിൻ്റെ അല്ല എന്ന്, അങ്ങനെ ബ്ലിങ്ങിങ് അല്ല കാണിക്കണേ, കത്തിയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, കാണാൻ. എന്നാൽ നമ്മൾ പിന്നെയും പ്രസ് ചെയ്യുമ്പം ഇഗ്നൈസ് ഓണായി, എഞ്ചിൻ ലൈറ്റ് മാത്രം കത്തി. എല്ലാം ലേറ്റായിട്ടാണ് പറഞ്ഞത്, ഒരു ലാഗ്. കണ്ടില്ലേ, ഫുൾ ഉണങ്ങി. ഇവിടെ പാർക്കിൻ്റെ ലൈറ്റ് കത്തി, ഇവിടെ ഇപ്പം കീലേതും കത്തി. എന്നാൽ ഈ ഒരു ഇതിൽ കാർ സ്റ്റീറി ഓണാവണില്ല, എ സി വർക്കാവില്ല, പാർക്കും കാര്യങ്ങളൊന്നും കത്തൂല. അതാണ് എൻ്റെ ഒരു കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇത് കുറച്ച് ഫോൾട്ടിങ് ആയിട്ട് കീയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കീ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. കീയുടെ സെൻട്രൽ ലോക്കും കാര്യങ്ങളും വർക്കിങ്ങാണ്. അതുപോലെ തന്നെ ഹസാർഡ് ഇടുമ്പം ഹസാർഡ് ഇവിടെ ബ്ലിങ്ക് ആവണുണ്ട്, എന്നാൽ മീറ്ററിൽ കാണിക്കണില്ല, എന്നാൽ ലൈറ്റ് കത്തിയാണ് പുറത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഗൈസ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഷവർലെറ്റിൻ്റെ കംപ്ലൈൻറ്റ് ബി സി എം ആയിരുന്നു. അങ്ങനെ നമ്മൾ ബി സി എം റിമൂവ് ചെയ്തായിരുന്നു. റിമൂവ് ചെയ്തോ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ ഇതായിരുന്നു. ഇവിടെ അത്യാവശ്യം ഒരു അതിൻ്റെ ഒരു ഗ്രീൻ കോട്ടിങ് തന്നെ അത്യാവശ്യം പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ എന്തോ വാട്ടർ എന്തോ ഇറങ്ങിയിട്ടാണോ എന്നറിയില്ല. അവിടെ മാത്രം കത്തിപ്പോയിരിക്കുകയാണ് സംഭവം. അപ്പം ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ ഇത് റിപ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ട് കമ്പനീൻ്റെ കണ്ടൊക്കെ കൊടുത്തിട്ട്. അപ്പം നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് പുതിയത് 10-60,000 പുറത്ത് എന്താ വില ഉണ്ട്. അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്ത് അതുപോലെ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ്സ് വെച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. വെച്ചാൽ ഈ ഒരു അവസ്ഥ ഇരിക്കണോണ്ട് നമുക്കൊരിക്കലും കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊന്നും കിട്ടൂല. ബോർഡ് കംപ്ലൈൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സെക്കൻഡ് ഹാൻഡ് തന്നെ നമ്മൾ നോക്കും. സെക്കൻഡ് ഹാൻഡ് എടുത്ത്, അതുപോലെ തന്നെ ഇത് ബ്ലൂ ആണ്, ഇവിടെ ബ്ലൂവും വരും പിങ്കും വരും. അങ്ങനെയാണ് ഇതിൻ്റെ ബി സി എമ്മിൻ്റെ കോഡ് ഇങ്ങനെ നോക്കണത്. അങ്ങനെ ഇത് ബ്ലൂവിൻ്റെ സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ക്ലിയർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ്സ് കയറ്റാൻ പോകണം, എന്നാലേ ഈ വണ്ടി സ്റ്റാർട്ടാവും. ഇല്ലെങ്കിൽ ഈ വണ്ടി ഇവിടെ കിടക്കും ഗൈസ്. വണ്ടി എടുക്കണതല്ല കാര്യം, ലക്ഷറി പോലെ പൈസ പോകണത് അറിയില്ല. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ 80,000 എന്തോ ഉണ്ട് ഒറിജിനൽ. അതും കമ്പനിയിൽ എത്രയോ ദിവസം ഓർഡർ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് സെക്കൻഡ്സ് എടുത്ത് കയറ്റാം.